Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു നോർത്ത് അമേരിക്കൻ ഡിഷാണ് കൗബോയ്സ് ഫ്രൈഡ് ചിക്കൻ സ്റ്റേക്ക്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കൗബോയ് മൂവീസ്. ക്ലിന്റ് ഈസ്റ്റ് വുഡിന്റെ അതുമാതിരി ഹാരിസൺ ഫോർഡിന്റെ എല്ലാം മൂവീസ് നമ്മൾ വളരെയധികം കണ്ടിട്ടുണ്ടാവണം. കൗബോയ്സും അതുമാതിരി കൗഗേൾസിന്റെ ഇടയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫ്രൈഡ് ചിക്കൻ സ്റ്റേക്ക്. ഇത് വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിലെ ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഞാൻ വളരെയധികം ഒരു കൗബോയ് മൂവീസിന്റെ ഫാനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളുടെ ചാനലിലൂടെ കൗബോയ്സിന്റെ ഒരു ഡിഷ് പരിചയപ്പെടുത്താമെന്ന്. ഫുൾ ഡേ ഹാർഡ് കോർ ആയിട്ടുള്ള ലേബർ ചെയ്ത കൗബോയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മീൽ എന്ന് പറയുന്നത് ഹെവി ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത് പോർഷൻ സൈസ് അല്പം വലുതാണ്. അതുമാതിരി തന്നെ ഇതിന്റെ കൂടെ നല്ലൊരു അടിപൊളി ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു വേറൊരു അക്കമ്പനിമെന്റ് ആണ് ബട്ടറിൽ സോത്ത് ചെയ്ത ബീൻസ്. നമുക്ക് എങ്ങനെ ഈ ഡിഷ് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ഷാർപ്പ് നൈഫ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് ബട്ടർഫ്ലൈ ചെയ്യാം. ബട്ടർഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നാപ്കിൻ എടുത്ത് ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. 150 ഗ്രാം വെയിറ്റ് ഉള്ള രണ്ട് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട് നല്ല ഷാർപ്പുള്ളൊരു നൈഫ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിൽ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്ന മാതിരി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മളിത് ബട്ടർഫ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ എളുപ്പത്തിനും മാരിനേഷൻ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തതും കൂടെ ഒന്ന് ജസ്റ്റ് ഇതേമാതിരി തന്നെ ഒന്ന് ബട്ടർഫ്ലൈ ചെയ്യാം. ഈ ചിക്കൻ ബ്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ തൈസ് ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മളുടെ നാട്ടിൽ ബോൺലെസ് ചിക്കൻ കിട്ടാൻ ഇച്ചിരി ടഫാണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ കടയിൽ പോയിട്ട് ഹോൾ ചിക്കൻ മേടിച്ചിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഈസി ആയിട്ട് ഡീബോൺ ചെയ്ത് നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ എടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഹോൾ ചിക്കൻ ഡീബോൺ ചെയ്ത് അത് ബോൺലെസ് ആക്കാന്നുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ രണ്ട് ബ്രസ്റ്റ് ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈ ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇന്ന് മാരിനേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. മാരിനേഷൻ ചെയ്യാനായിട്ട് ഒരു ബോൾ എടുത്ത് നമുക്ക് നമ്മളുടെ ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് ഇടാം. ചിക്കൻ ബ്രസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മുങ്ങിയിരിക്കാൻ ആവശ്യമായുള്ള ബട്ടർ മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. ബട്ടർ മിൽക്ക് സീസൺ ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ കയൻ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കയൻ പേപ്പർ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെഗുലർ ആയിട്ടുള്ള ചില്ലി പൗഡർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 സ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സീസൺ ചെയ്യാനായിട്ട് ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്ത കുറച്ച് പെപ്പർ, പെപ്പർ ഇട്ടതിന് ശേഷം കുറച്ച് സോൾട്ട്, അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഫ്ലവർ ഒന്ന് സീസൺ ചെയ്യാം. 2 കപ്പ് മൈദ അല്ലാന്നെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ കയൻ പേപ്പർ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം സോൾട്ട്, കുറച്ച് പേപ്പർ, വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓൾമോസ്റ്റ് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ എടുത്ത് ഇതിൽ എക്സ്ട്രാ ഉള്ള ബാറ്റർ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളയാം. ഫ്ലവറിലേക്ക് നമുക്കിത് ഇടാം. ഫ്ലവറിലേക്ക് ഇട്ടതിന് ശേഷം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. വീണ്ടും നമുക്ക് നമ്മളുടെ ബാറ്ററിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്യാം. എക്സ്ട്രാ ഉള്ള സോസ് ഷെയ്ക്ക് ചെയ്ത് കളയാം. ഫ്ലവറിലേക്ക് ഇട്ട് വീണ്ടും നമുക്കൊന്ന് പ്രസ് ചെയ്യാം. 2 പ്രാവശ്യം നമ്മളിത് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ പുറത്ത് നല്ല രീതിയിൽ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലിഫ്റ്റ് ചെയ്ത് എക്സ്ട്രാ ഉള്ള ഫ്ലവർ ഷെയ്ക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ചിക്കൻ്റെ മാരിനേഷനും ഡസ്റ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ ചിക്കൻ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 1 to 1.5 മിനിറ്റ്സ് നമ്മൾ ഒന്നും ചെയ്യരുത്. ഫ്ലവറിൻ്റെ ഡസ്റ്റിങ് അല്ലാന്നുണ്ടെങ്കിൽ മാരിനേഷൻ ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്.
നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ മാരിനേഷൻ ഇതിൽ നിന്ന് ഒട്ടും തന്നെ ഇളകിപ്പോയിട്ടില്ല. അപ്പം നിങ്ങളും അതായത് മാതിരി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്സ് കഴിയുമ്പോൾ മാത്രം ഫ്ലിപ്പ് ചെയ്യുക. ഇത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് എക്സാക്ട്ലി വേണ്ടത്. ഓരോ സൈഡ് 1.5 മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കാം. 165 ഫാരൻഹൈറ്റ് ഇന്റർണൽ ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ നമ്മുടെ പോൾട്രി ഐറ്റംസ് എല്ലാം കുക്കായിട്ടുണ്ടാവും. ചിക്കൻ, ടർക്കി, അതുമാതിരിയുള്ള പോൾട്രി ഐറ്റംസിന്റെ ഇന്റേണൽ കുക്കിംഗ് ടെമ്പറേച്ചർ 165 ആണ്. അടുത്തതായിട്ട് നമ്മുടെ ബ്രൗൺ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് 1.5 ടേബിൾ സ്പൂൺ ഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് 100 ml ക്രീം അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിലേക്ക് നമുക്കൊരു 50 ml വെള്ളം കൊണ്ട് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സോസിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. സീസൺ ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി, ഈ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് ബട്ടർ മെൽറ്റായതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇടാം. സീസൺ ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യാം. നമുക്ക് 1 മിനിറ്റ് ഒന്ന് ടോസ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് പ്ലേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് സെൻറ്ററിൽ തന്നെ വെക്കാം. അതിനുശേഷം നമ്മൾ ടോസ് ചെയ്തെടുത്ത ബീൻസ് സൈഡിലേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്രൗൺ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇത് ഫോർക്ക് നൈഫ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ട് നമ്മൾ ഒരു ഫോർക്ക് നൈഫും കൂടെ വെക്കുന്നുണ്ട്. നൗ വി ഹാവ് ദ ഫൈനൽ പ്രൊഡക്റ്റ്, കൗബോയ് ഫ്രൈഡ് ചിക്കൻ സ്റ്റേക്ക്. ഗായ്സ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, മാക്സിമം ഈസി ആയിട്ടുള്ള, എന്നാൽ നമ്മളുടെ നാട്ടിൽ പരിചയമില്ലാത്ത റെസിപ്പീസ് അല്ലാന്നുണ്ടെങ്കിൽ ഡിഷസ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. ഞാൻ എവറി വീക്ക് പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ബെല്ലൈക്കൺ ഞെക്കി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും. അതുമാതിരി നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് ഐഡിയാസ്, കുക്കിംഗ് റെസിപ്പീസ് കിട്ടുവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ആൻറ്റിൽ ഐ സി യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ, ആഡിയോസ് അമിഗോസ്.